മഴക്കാലാവുമ്പോൾ തന്നെ നമ്മളെല്ലാവരും കോമൺ ആയിട്ട് നേരിടാറുള്ളൊരു പ്രശ്നമാണ്, അതായത് ഈ ഷൂസ് കാരണം. അതായത് ഈ ഷൂസിൽ നിന്ന് മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള സ്മെല്ല് സാധാരണ രീതിയിൽ വരാറുണ്ട്. അപ്പോൾ എഫക്റ്റീവായിട്ടൊരു എക്സോസ്റ്റ് സിസ്റ്റം യൂസ് ചെയ്തിട്ട് ഈ ഒരു സ്മെല്ലിനെ എങ്ങനെ നമ്മുടെ ഷൂസിൽ നിന്നും ഒഴിവാക്കാമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ടൊരു സിമ്പിൾ മെഷീനാണ് നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് ഈ ഒരു ഷൂസിൻ്റെ സ്മെല്ല് ഒഴിവാക്കാനായിട്ട് നമുക്ക് വേറെ ചില കാര്യങ്ങൾ ചെയ്യാം. അതായത് കാലൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക, അതുപോലെ തന്നെ സോക്സ് നല്ല രീതിക്ക് കഴുകി ഉണക്കി യൂസ് ചെയ്യുന്നത് വഴി ഈ ഒരു സ്മെല്ല് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു മെഷീൻ ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. ഇത് നിർമ്മിക്കാനായിട്ട് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഇതുപോലെ രണ്ട് PVC പൈപ്പുകളാണ്. അപ്പോൾ ഈ PVC പൈപ്പ് നിങ്ങൾക്ക് പല ലെങ്ത്തിൽ എടുക്കാം, അതായത് കൊച്ചു കുട്ടികളുടെ ഷൂസ് വൃത്തിയാക്കാനും അതുപോലെ തന്നെ വലിയവരുടെ ഷൂ വൃത്തിയാക്കാനും. പിന്നെ വേണ്ടത് നിങ്ങൾക്ക് കണ്ട ഇതുപോലൊരു കൊച്ചു ക്യാനാണ്. ഇത് നമ്മുടെ മോഡലിംഗ് ക്ലേ ഒക്കെ മേടിക്കുന്ന സമയത്ത് അത് എൻക്ലോസ് ആയിട്ട് വരുന്ന ഒരു കൊച്ചു കണ്ടെയ്നറാണ്. അപ്പോൾ ഈ ഒരു കണ്ടെയ്നറിൻ്റെ ചുവട് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് സെൻട്രൽ പോർഷൻ കാണാം. അവിടെ നല്ല രീതിക്ക് ഒരു ഹോള് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ ചുറ്റും കൊച്ചു കൊച്ചു ഹോളുകൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഏകദേശം കണ്ട ഇതേപോലെ, അതായത് ഈ ഒരു ഹോള് വഴിയാണ് നമ്മൾ അകത്ത വായു വലിച്ച് പുറത്തേക്ക് കളയുന്നത്. പിന്നെ നമ്മുടെ മോട്ടർ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഇവിടെ വേറൊരു ഹോളും നമ്മൾ നല്ല രീതിക്ക് നിർമ്മിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു PVC പൈപ്പിനകത്തേക്ക് ഇത് ഇൻസേർട്ട് ചെയ്ത് വെക്കുക. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻ സെലക്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്ര എളുപ്പമെന്ന് ഈ ഒരു PVC ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്യാൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സാധാരണ അടപ്പ് യൂസ് ചെയ്ത്, അതായത് വലിയ കൊച്ചു ക്യാൻ്റെ ഒക്കെ അടപ്പ് യൂസ് ചെയ്താലും നിങ്ങൾക്കിത് നിർമ്മിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇവിടെ ഒരു ഇലക്ട്രിക്കൽ വർക്കിലേക്ക് വരാം. ഇപ്പോൾ ഇവിടെ ഈ ഒരു ബാറ്ററിയിൽ നിന്നും നമ്മൾ, അതായത് നെഗറ്റീവ് സെക്ഷൻ മോട്ടറിൻ്റെ ഒരു ഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ നെഗറ്റീവ് സെക്ഷനിലാണ് നമ്മൾ സ്വിച്ചും കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ പോസിറ്റീവ് ഡയറക്റ്റ് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ആ റെഡ് വയർ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, അത് ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുള്ളൂ. അതായത് സിമ്പിളൊരു സ്വിച്ച് ഓണാക്കുമ്പോൾ ലൈറ്റ് എത്തുന്ന ഒരു മെക്കാനിസം മാത്രമേ ഇവിടെ ഒരു ഇലക്ട്രിക്കൽ സെക്ഷനിലുള്ള വർക്കായിട്ട് നമുക്ക് വരുന്നുള്ളൂ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ ഈ ഒരു പൈപ്പിൻ്റെ അളവിൽ വെട്ടിയെടുത്ത ഒരു എക്സോസ്റ്റിൻ്റെ ഒരു ലീഫാണ്. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്പ്രേ ക്യാൻ യൂസ് ചെയ്തിട്ടാണ്. ഈ ഒരു സ്പ്രേ ക്യാൻ നമ്മൾ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം 8 ഭാഗങ്ങളായിട്ട് വിഭജിച്ചു. ആ 8 ഭാഗങ്ങളായിട്ട് വിഭജിച്ചതിനെ വീണ്ടും അകത്തേക്ക് കട്ട് ചെയ്തിട്ടാണ് ഇതുപോലൊരു വെൻ്റ് ഷേപ്പിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലീഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പുറകിലുള്ള വായുവിനെ മുമ്പിലേക്ക് തള്ളിവിടുന്നു, അതാണ് ഈ ഒരു ലീഫിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് സ്പ്രേ ക്യാൻ വെച്ചിട്ടാണ്, അതൊന്ന് നോട്ട് ചെയ്തോളൂ. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു സ്ക്രൂ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഫാനിനെ നമ്മുടെ DC മോട്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ DC മോട്ടറുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം വേണ്ടത് ഇതുപോലൊരു കൊച്ച് റീഫില്ലറിൻ്റെ പോർഷനാണ്. അപ്പോൾ ഒരു റീഫില്ലറിൻ്റെ ടോപ്പ് എഡ്ജിലായിട്ട് നമ്മൾ ഈ ഒരു സ്ക്രൂ ഇൻസേർട്ട് ചെയ്യുകയാണ്. ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ സഹായത്തോടെ ഇൻസേർട്ട് ചെയ്യുകയാണ്. അതായത് ഈ ഒരു ഇത് ശക്തമായിട്ട്, അതായത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണിത്. അതിനുശേഷം നമ്മുടെ ഈ മോട്ടർ എടുക്കുക. മോട്ടർ എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു നേരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹോളിലേക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ഒരു അതായത് നല്ല ടൈറ്റായിട്ട് ഇരിക്കണം, ഷെയ്ക്കൊന്നും വരാൻ പാടില്ല. അപ്പോൾ നമ്മളത് ഒരുവിധം ടൈറ്റായിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ ഇത്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റീഫില്ലർ ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇനി ഈ മോട്ടറിനോടൊപ്പം തന്നെ ഈ ഒരു ലീഫും കറങ്ങുന്നതായിരിക്കും. പിന്നെ ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ചെറുതായിട്ട് ഷെയ്ക്കൊക്കെ ആകുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് നമ്മളിത് സീൽ ചെയ്യുകയാണ്, നല്ല രീതിക്ക് ഒട്ടിക്കുകയാണ്. അത് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾ ആ സൈഡിലത്തെ കൊച്ചു കൊച്ചു ഹോൾസ് ഒന്നും അടയാൻ പാടില്ല, കാരണം അതുവഴിയാണ് കാറ്റ് പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പൈപ്പിനകത്തേക്ക് ഇത് ഇറക്കി വെക്കുകയാണ്. ഇറക്കി വെച്ചതിന് ശേഷം ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇത് ഒട്ടിക്കണം, അല്ലെങ്കിൽ ഇളകിപ്പോവും. അപ്പോൾ നമ്മുടെ മെഷീൻ്റെ പണി എല്ലാം പൂർത്തിയായിട്ടുണ്ട്. നമ്മളൊരു 3.7 volt ബാറ്ററി, പിന്നെ സ്വിച്ച് നമ്മളൊന്ന് മാറ്റിയിട്ടുണ്ട്, കാരണം നേരത്തെ സ്വിച്ച് ചെറിയൊരു മാൽഫങ്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പുതിയൊരു സ്വിച്ചാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അത് അല്ലാതെ വേറെ സർക്യൂട്ടിന് മാറ്റമൊന്നുമില്ല, ഈ സ്വിച്ചിൻ്റെ മാത്രം ചെറിയൊരു മാറ്റമുള്ളൂ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ ഈ ഒരു സ്വിച്ച് ഓണാക്കുന്ന സമയത്ത് ഈ ഷൂസിനകത്തുള്ള ഫൗൾ, അതായത് ബാഡ് എയർ പുറത്തേക്ക് വരുന്നു. ഇപ്പോൾ നമ്മൾ സ്വിച്ച് ഓണാക്കുമ്പോൾ അകത്ത് ഇത് കറങ്ങുന്നതായിട്ട് കാണാം. അതായത് സംഭവം വർക്കിംഗ് ആണ്, ഇതിൻ്റെ എഡ്ജസ് ഒന്നും PVC പൈപ്പിൽ ഒരെയൊന്നും ചെയ്യുന്നില്ല, കറക്റ്റായിട്ട് 100% വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ
സുരക്ഷിതവുമാണ്. അടുത്തതായിട്ട് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, പ്രോഡക്റ്റിൻ്റെ പുറയിലൊരു മോഷൻ ശ്രദ്ധിച്ചറിയാം, അതായത് അകത്തെ വായു അത് പുറത്തേക്ക് തള്ളുന്നതിൻ്റെ സൂചനയാണത്. ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ എൻ്റെ ഒരു ഷൂസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഷൂസിനകത്തേക്ക് നമ്മൾ ഈ ഒരു മെഷീൻ ഇറക്കി വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം മെഷീൻ ഓൺ പൊസിഷനിലാണ്. 3.7 വോൾട്ടിൻ്റെ ബാറ്ററി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അകത്തുള്ള മുഴുവൻ എയറും ഏകദേശം ഒരു മിനിറ്റ് കൊണ്ട് തന്നെ പുറത്തേക്ക് പോകും. അത് കാരണം ഇതിനകത്തുള്ള ദുർഗന്ധം പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ടും നിങ്ങൾക്ക് മാറിക്കിട്ടും. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. 100% വർക്കിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റാണിത്. നിങ്ങൾ ഒരിക്കലും ഇത് ഇൻഡോറിൽ വെച്ച് ചെയ്യരുത്, വീടിൻ്റെ അകത്തൊന്നും വെച്ചിട്ട് ഈ ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല, കാരണം വീടിൻ്റെ അകം മൊത്തം സ്മെല്ലായിരിക്കും. അതുകൊണ്ട് ഔട്ട്ഡോറിൽ പോയിട്ട് ശേഷം മാത്രം ഈ ഒരു മെഷീൻ ഓൺ ചെയ്യുക, എങ്കിൽ മാത്രമേ ചുറ്റുപാട് അത് സ്പ്രെഡ് ചെയ്തങ്ങ് പോവുകയുള്ളൂ. നിങ്ങൾ ഒരിക്കലും ഇൻഡോറിൽ വെച്ചിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഇതിലും പുതിയ വീഡിയോസുമായി വീണ്ടും കാണുന്നവരെ, ഇറ്റ്സ് മീ ശ്രീകുട്ടൻ ജെയസ് ഫ്രം മിസ്റ്റർ ഹാക്കർ വേർഷൻ 20 സൈനിങ് ഔട്ട്.